നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദ ലൈൻ സെഗ്മെന്റ്സ് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വായിച്ചു നോക്കുക. ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ദ ലൈൻ സെഗ്മെന്റ്സ് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ. ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ഈച്ച് അതർ. അപ്പൊ ഇവിടെ ഞാനൊരു ഫിഗർ വരച്ച് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. ആദ്യം നമുക്കൊരു ക്വാഡ്രിലേറ്ററിൽ വരയ്ക്കാം. ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി. അപ്പൊ എ ബിയും സി ഡിയും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്, എ ഡിയും ബി സിയും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അപ്പൊ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന മിഡ് പോയിന്റ്, ഇതിന്റെ മിഡ് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എ ബിയുടേത് പി, ബി സിയുടെ മിഡ് പോയിന്റ് ക്യൂ, സി ഡിയുടേത് ആർ, ഡി എയുടേത് എസ്. അപ്പൊ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എസ് ക്യൂവും ആർ പിയും ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് ഒ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ എസ് പി, എസ് ക്യൂവും ആർ പിയും അല്ലെങ്കിൽ പി ആറും ബൈസെക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒ എസും ഒ ക്യൂവും ഈക്വലായിരിക്കും, ഒ പിയും ഒ ആറും ഈക്വലായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് തമ്മിൽ ബൈസെക്ട് ചെയ്യുന്നു, രണ്ട് ലൈൻ സെഗ്മെന്റ് ബൈസെക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നത് ഏത് ക്വാഡ്രിലേറ്ററിലാണ്? പാരലലോഗ്രത്തിലാണ് അല്ലേ. ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രം ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ ഈ എസ് ക്യൂവും എസ് ക്യൂവും പി ആറും എന്തായിട്ട് വരണം? ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഡയഗണൽസ് ആയിട്ട് വരണം. അപ്പോൾ ഡയഗണൽസ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മിഡ് പോയിന്റുകളെ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ക്വാഡ്രിലേറ്ററിൽ കിട്ടി, ക്വാഡ്രിലേറ്ററൽ പി ക്യു ആർ എസ്. ഇതൊരു പാരലലോഗ്രമാണ് എന്നൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രൂവ് ചെയ്യണം ഇതൊരു പാരലലോഗ്രമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ പി ക്യു ആർ എസ് പാരലലോഗ്രമാണ് എന്ന് പ്രൂവ് ചെയ്യണം എന്ത് ചെയ്യണം? അപ്പോൾ ദൈവം ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഈ ഒരു ക്വാഡ്രിലേറ്ററിൽ വരച്ചപ്പോൾ ഈ എസ് ക്യൂവും പി ആറും എന്തായി? ഇതിൻ്റെ ഡയഗണൽസ് ആയി. അപ്പോൾ ഇനി നമുക്ക് ഈ പി ക്യു ആർ എസ് പാരലലോഗ്രമാണ് എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ പാരലോഗ്രമാണ് എന്ന് പ്രൂവ് ചെയ്യണേ എന്ത് ചെയ്യണം? പാരലലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഈ ക്വാഡ്രിലേറ്ററിൽ ഒരു പാരലലോഗ്രമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ് ഈക്വലുമാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുക? നമുക്ക് മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ പ്രൂവ് ചെയ്യാം. അപ്പോൾ മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്യണമെങ്കിൽ എസ് ആറിനും പി ക്യൂവിനും പാരലലായിട്ടൊരു ലൈൻ വേണം, അല്ലെങ്കിൽ ആർ ക്യൂവിനും എസ് പിക്കും പാരലലായിട്ടൊരു ലൈൻ വേണം. അപ്പോൾ നമുക്ക് ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഈ ക്വാഡ്രിലേറ്ററിന് നമുക്കൊരു ഡയഗണൽ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണം. ഇപ്പോൾ നോക്കിയേ, എ സി എന്ന് പറയുന്ന ഒരു ഡയഗണൽ ഞാൻ വരച്ചു. ആ എസ് ആറും പി ക്യൂവും ഇതിന് പാരലലാണ് എന്ന് നമുക്ക് മിഡ് പോയിന്റ് തിയറം വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. ഈ രണ്ട് സൈഡ്സ് പാരലലാണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ഇത് പാരലോഗ്രമാണ് എന്ന് നമുക്ക് പറയാം. പാരലോഗ്രത്തിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി സിയുടെ മിഡ് പോയിന്റ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് ഒന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത്? എ ബി സി ഡി ഒരു ക്വാഡ്രിലേറ്ററിലാണ് എന്ന് ഗിവൺ ചെയ്തിട്ടുണ്ട്. എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലേറ്ററൽ. പിന്നെന്താണ്? പി ക്യു ആർ ആൻഡ് എസ് ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ബി സി സി ഡി ആൻഡ് ഡി എ. പി ക്യു ആർ ആൻഡ് എസ് ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ബി സി സി ഡി ആൻഡ് ഡി എ റെസ്പെക്റ്റീവ്ലി.
ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പി ആർ ആൻഡ് എസ് ക്യു ബൈസെക്ട് ഈച്ച് അതർ അല്ലേ. അപ്പൊ പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ടു പ്രൂവ് എന്താണ്? പി ആർ ആൻഡ് എസ് ക്യു ബൈസെക്ട് ഈച്ച് അതർ. അതിൻ്റെ അർത്ഥം എന്താണ്? ഓ എസ് ഈസ് ഈക്വൽ ടു ഒ ക്യു ആൻഡ് ഒ ആർ ഈസ് ഈക്വൽ ടു ഒ പി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൂഫ് എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ പ്രൂഫ് എഴുതുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്? എസ് ആറും പി ക്യും പാരലലാണ്, ഈക്വലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മിഡ് പോയിന്റ് തിയറമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററിനെ എ സി രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ എ ബി സിയും. ഇതിൽ ഓരോ ട്രയാങ്കിൾ വെച്ചെടുത്ത് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ഡി സി സെലക്ട് ചെയ്യാം. ഇൻ ട്രയാങ്കിൾ എ ഡി സി, എ ഡി സിയിൽ എന്തൊക്കെ നമുക്ക് പറയാം? എസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി ആൻഡ് ആർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി. ഇപ്പോൾ ഇതിനെ ഒരുമിച്ച് അങ്ങ് എഴുതാം. എസ് ആൻഡ് ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് എ ഡി ആൻഡ് ഡി സി റെസ്പെക്റ്റീവ്ലി. ദെയർഫോർ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എസ് ആർ പാരലൽ എ സി. മിഡ് പോയിന്റ് തിയറം വെച്ച് എസ് ആർ പാരലൽ എ സി എന്ന് നമുക്ക് പറയാം. എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് എസ്, സി ഡിയുടെ മിഡ് പോയിന്റ് ആണ് ആർ. അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എസ് ആർ. അത് ഈ ക്വാഡ്രിലാറ്ററിന്റെ തേർഡ് സൈഡായ എ സിക്ക് പാരലൽ ആണ്. അതേപോലെ എ സിയുടെ ഹാഫുമാണ് എസ് ആർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൻഡ് എസ് ആർ ഈസ് ഇക്വൽ ടു ഹാഫ് എ സി ബൈ മിഡ് പോയിന്റ് തിയറം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്നെടുക്കാം. ഇനി അടുത്ത ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ ബി സി. ഇൻ ട്രയാങ്കിൾ എ ബി സി പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ക്യു ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. അപ്പോൾ ഒരുമിച്ച് എഴുതാം, പി ആൻഡ് ക്യു ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ആൻഡ് ബി സി റെസ്പെക്റ്റീവ്ലി. Therefore, PQ parallel AC and PQ is equal to half AC by midpoint theorem. Midpoint theorem വെച്ചിട്ട് ഇത് രണ്ടും പാരലലുമാണ്, പി ക്യു ഹാഫ് എ സിക്ക് ഈക്വലുമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ടു. ഇനി ഈ വണ്ണും ടൂവും ചേർത്ത് നമുക്ക് എന്തെഴുതാം? ഫ്രം വൺ ആൻഡ് ടു, വണ്ണിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എസ് ആർ പാരലൽ എ സി, ടൂവിൽ പി ക്യു പാരലൽ എ സി. എസ് ആറും പി ക്യുവും എ സിക്ക് പാരലലാണ്, അതുകൊണ്ട് എസ് ആറും പി ക്യുവും എന്തായിരിക്കും? പാരലലായിരിക്കും. എസ് ആർ പാരലൽ പി ക്യു എന്ന് എഴുതാം. ആൻഡ് ഇനി അടുത്ത് നോക്കിയേ, എസ് ആർ ഈസ് ഈക്വൽ ടു ഹാഫ് എ സി, പി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് എ സി. ഇത് രണ്ടും ഹാഫ് എ സിക്ക് ഈക്വലാണ്, അതുകൊണ്ട് എസ് ആർ ഈസ് ഈക്വൽ ടു പി ക്യു. അപ്പോൾ എസ് ആർ പാരലൽ പി ക്യു എന്നും കിട്ടി, എസ് ആർ ഈസ് ഈക്വൽ ടു പി ക്യു എന്നും കിട്ടി. അപ്പോൾ എസ് ആറും പി ക്യുവും എന്താണ്? ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഇത് ഈക്വലാണ് എന്ന് കിട്ടി, പാരലലാണ് എന്നും കിട്ടി. പി ക്യു ആർ എസ് എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, പാരലലാണ് എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ പി ക്യു ആർ എസ് ഈസ് എ പാരലലോഗ്രം. സോ പി ക്യു ആർ എസ് ഈസ് എ പാരലലോഗ്രം. പി ക്യു ആർ എസ് ഒരു പാരലലോഗ്രമാണ്. എന്താണ് റീസൺ? എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ക്വാഡ്രിലേറ്ററൽ പി ക്യു ആർ എസ് ഈസ് ഈക്വൽ ആൻഡ് പാരലൽ. അപ്പോൾ പി ക്യു ആർ എസ് ഒരു പാരലലോഗ്രമാണ് എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. അപ്പോൾ പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടി ആണ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ പി ക്യു ആർ എസ് ഈസ് എ പാരലലോഗ്രം ഹൂസ്
diagonals are ഏതൊക്കെയാണ് ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന പാരലോഗ്രത്തിന്റെ ഡയഗണൽസ് ആണ് പി ആറും എസ് ക്യുവും പി ആർ ആൻഡ് എസ് ക്യു വി നോ ദാറ്റ് നമുക്ക് എന്തറിയാം വി നോ ദാറ്റ് ദ ഡയഗണൽസ് ഓഫ് പാരലലോഗ്രം ബൈസെക്ട് ഈച്ച് അതർ സോ പി ആർ ആൻഡ് എസ് ക്യു So, PR and SQ bisect each other. അപ്പോൾ പി ആറും എസ് ക്യുവും ബൈസെക്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പി ക്യു ആർ എസ് ഒരു പാരലോഗ്രം ആണ് എന്നിവിടെ പ്രൂവ് ചെയ്തത് അപ്പോൾ പി ആറും എസ് ക്യുവും ഇവിടെ ബൈസെക്ട് ചെയ്യുന്നു അപ്പോൾ പി ആറും എസ് ക്യുവും ബൈസെക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്തു പ്രൂവ് ചെയ്തു എ ബി സി ഡി എന്ന് പറയുന്ന ഈ ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്സുകൾ ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു അപ്പോൾ ഇവിടെ പി ആർ എസ് ക്യൂം ബൈസെക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെഴുതാം ഒ എസ് ഈസ് ഈക്വൽ ടു ഒ ക്യു ആൻഡ് ഒ ആർ ഈസ് ഈക്വൽ ടു ഒ പി എന്ന് നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഒ എസ് ഈസ് ഈക്വൽ ടു ഒ ക്യു ആൻഡ് ഒ ആർ ഈസ് ഈക്വൽ ടു ഒ പി ഇതായിരുന്നു നമുക്കിവിടെ ടു പ്രൂവ് ആയിട്ട് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു വളരെ സിമ്പിളാണ് ഞാൻ നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം